السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. كبيا قط വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവ ബിൽഖുതുബി റബ്ബാനി വൽഗൗഫി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാത്തിയ അല്ലാഹ്. മഹാനവരുകൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു തആല സറുൽ അസീസ്, അവിടുത്തെ ജീവിതം എന്തായിരുന്നു? വലിയ മഹത്വമുള്ള മഹാനാണ്. ആ മഹാനിൻ്റെ വിഷയം പറയുന്നു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ. കുപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു വസ്തു, നല്ല ക്ലിയറായൊരു കുപ്പി, പളങ്കി പാത്രം, അതിലെന്തിട്ടാലും നമുക്ക് ക്ലിയറായി കാണാൻ പറ്റും അല്ലേ? നല്ലൊരു ഞാൻ നോക്കൂ, അങ്ങാടിയിൽ അവിടെ പിന്നെ ചോക്ലേറ്റ് മറ്റുള്ള മഞ്ചിത കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്തിനാണ്? ഒരു ആരും കാണാതെ ഒരു പെട്ടിയിലാണോ? അല്ല, പിന്നെ ഒരു ബർണി എന്ന് പറയും, ഒരു അളു അതിലിട്ട് വെക്കും. അപ്പോൾ അതിലെല്ലാവർക്കും കാണാൻ പറ്റും, കാണണം അതുകൊണ്ടല്ലേ. അപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾ കാണുന്ന എന്താണ് ഇവിടെ ഉള്ളത് എന്നറിയാം. അതുപോലെ ബേക്കറിയിലേക്ക് പോയാൽ കാണാം, ഗ്ലാസിൻ്റെ ഉള്ളിലുണ്ടാകും ഒരുപാട് ഐറ്റം ബേക്കറികൾ, സ്വീറ്റ്സ് അല്ലേ. ഇവിടെയൊക്കെ എന്താ മനസ്സിലാക്കുക, അത് ഉള്ളിലുള്ളതൊക്കെ ശരിക്കും കാണുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല, ക്ലിയറായി കാണുന്നുണ്ട്. അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ മനസ്സ് വായിക്കുന്നു, മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയില്ല, അത്ര കൽപ്പനിക്കതില്ല, ഞാൻ ഔലിയല്ല. ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ഇൽമ് നൽകട്ടെ. പക്ഷേ നമ്മൾ വലിയ അല്ല, അത്രമാത്രമൊന്നും വിവരം ഇല്ല, അത്രമാത്രം തഖ്‌വയില്ല. ആ മഹാനവരുകൾ അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, നിരന്തരം വലിയ ഇൽമ് പഠിച്ചു, നല്ലോണം അധ്വാനിച്ചു, ഇൽമ് പ്രചരിപ്പിക്കാൻ അധ്വാനിച്ചു, ഇബാദത്ത് ചെയ്യാൻ അധ്വാനിച്ചു, നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ സ്ഥാനം. അള്ളാഹു വലിയ സ്ഥാനം നൽകി. ഖുത്ബുൽ അഖ്താബ് ഔഫുൽ അഅ്ളം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു തആല സറഹുൽ അസീസ്. മഹാനവരുകൾ നോക്കൂ, നമ്മൾ എവിടെയെങ്കിലും തെന്നി വീയുമ്പോൾ വിളിക്കുന്നു, യാ മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ ഷെയ്ഖേ രക്ഷപ്പെടുത്തണം. ഇത് പറഞ്ഞാൽ വഹാബികൾക്ക് പറ്റൂല, മുഹിയുദ്ദീൻ ഷെയ്ഖേ രക്ഷപ്പെടുത്തണേ എന്ന് ചോദിച്ചാൽ കാഫിറാണെന്ന് പറയുന്നവർ, അവരൊന്നും അറിയില്ലാത്തവരാണ്, അവർക്ക് വിവരമില്ലാത്തവരാണ് അവർ. അവർ വെറുതെ ഇങ്ങനെ തൊള്ള കൊണ്ട് എന്തൊക്കെ പറയുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർക്കൊന്നും അറിയില്ല. എന്തുകൊണ്ട്? അള്ളാഹു അല്ലാത്തവരെ വിളിക്കരുത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ് നാം ചിന്തിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവേ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കും പോലെയാണോ? മുഹിയുദ്ദീൻ അള്ളാഹ് എന്ന് പറഞ്ഞാലാണ് ശരി. ഓ മുഹിയുദ്ദീൻ എന്ന് പറയുന്ന എൻ്റെ രാജാവായ അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകും. പക്ഷെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നല്ലേ വിളിക്കുന്നത് നമ്മൾ. ഓ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് വിളിച്ചാൽ എങ്ങനെ ഇത് ശിർക്കാകും? ഞാനത് ഇവിടത്തേക്കൊന്നും കടക്കുന്നില്ല, പുത്തൻവാദികൾ എന്തൊക്കെ പറയാണ്. ഒരു 4 മാസം മുമ്പ് ഒരു ഡിബേറ്റ് ഞാനും ഒരു പുത്തൻവാദിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, ഞാനവരെ പിടികൂടി. അവസാനം അവരെന്താക്കി,
അതിനുള്ള പല വഹാബികളും അവർക്ക് നല്ലത് മനസ്സിലാവുകയും അവർ മാറുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് പറയുന്നവർ പോലും ആ ഒരു ചർച്ചയിൽ നന്നായിട്ടുണ്ട്. അവർക്ക് സുന്നത്ത് ജമാഅത്ത് ഹഖാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം. റഹ്മാനം. അപ്പോൾ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാന നിങ്ങളെ കൽബാകമെന്നവർ കൽബ് അറിയുന്നു മഹാനവരുകൾ. അങ്ങനെ അറിയണമെങ്കിൽ വെറുതെ ആകൂല, നല്ലോണം അധ്വാനിക്കണം. എന്താണ് അധ്വാനം എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു മഹാന.